ദേശാഭിമാനി മുഖപ്രസംഗം 2023 ആഗസ്റ്റ് 12. ഹോളിവുഡിനെ സ്തംഭിപ്പിക്കുന്ന വൻ പ്രക്ഷോഭം. സേവന വേതന വ്യവസ്ഥകൾ പുതുക്കണമെന്നാവശ്യപ്പെട്ട് മെയ് 2 റൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഹോളിവുഡ് തിരക്കഥാകൃത്തുകൾ ആരംഭിച്ച പ്രക്ഷോഭം എല്ലാ നിലയിലും ശക്തിയാർജിക്കുകയാണ്. 3.5 മാസത്തിനടുത്ത് സമരം നീണ്ടിട്ടും ഒത്തുതീർപ്പ് ഫോർമുലയിൽ എത്താത്തതിനാൽ വിവിധ മേഖലയിൽ നിന്ന് പിന്തുണയാർജിക്കുന്നുമുണ്ട്. വൻകിട ചിത്രീകരണ സ്ഥാപനങ്ങൾ എഴുത്തുകാർക്ക് അധിക വേതനം നൽകണമെന്നും തൊഴിലിനെ ബാധിക്കും വിധം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടിഞ്ഞാണില്ലാത്ത അമിതോപയോഗം വിലക്കണമെന്നുമാണ് മുഖ്യ ആവശ്യങ്ങൾ. ഇതിനോട് വാർണർ ബ്രോസ് അടക്കമുള്ള കൂറ്റൻ സ്റ്റുഡിയോകൾ ഇപ്പോഴും മൗനത്തിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ വിപുലമായി ആശ്രയിച്ചു തുടങ്ങിയതോടെ വലിയ വിഭാഗം അഭിനേതാക്കൾ കടുത്ത പ്രതിസന്ധിയിലായി. ചെറുകിട താരങ്ങളെയാണ് പ്രശ്നം ഏറെ ബാധിക്കുന്നത്. 1000-ത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരേ സമയം പ്രത്യക്ഷപ്പെടേണ്ട സീനുകളിൽ പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുകയാണ്. പ്രധാന കമ്പനികളൊന്നും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കവുമല്ല. നിർമ്മാണ മൂലധനത്തിൽ ഭീമമായ തുക ലാഭം പിടിക്കാനും അവർക്കാകുന്നു. ഡീപ്പ് ഫേക്കിലൂടെ കഥാപാത്രങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിയുമെന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയുള്ള സംഭാഷണങ്ങളും താരങ്ങൾക്ക് മറ്റൊരു വെല്ലുവിളിയാണ്. തിരക്കഥാകൃത്തുക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും മെച്ചപ്പെട്ട പ്രതിഫലം ആവശ്യപ്പെട്ടും 13 ജൂലൈ അർദ്ധരാത്രി മുതൽ അഭിനേതാക്കളും പ്രക്ഷോഭം തുടങ്ങിയതോടെ ഹോളിവുഡ് ഏറെക്കുറെ നിശ്ചലമാവുകയും പ്രതിഷേധം കൂടുതൽ ലോകശ്രദ്ധ നേടുകയും ചെയ്തു. 1.5 ലക്ഷത്തിലേറെ അഭിനേതാക്കൾ അംഗങ്ങളായ സംഘടനയാണ് സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടെലിവിഷൻ ആൻഡ് റേഡിയോ ആർട്ടിസ്റ്റ്. ചിത്രീകരണം, റെക്കോർഡിംഗ്, പ്രചാരണം ഉൾപ്പെടെ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ലെന്ന് മുൻനിര താരങ്ങളടക്കം പ്രഖ്യാപിച്ചു. 63 വർഷത്തിനിടെ ഹോളിവുഡിനെ ഇളക്കിമറിച്ച ഏറ്റവും വലിയ പണിമുടക്കാണ് ഇത്. 1960 ആദ്യമായാണ് ഇരു സംഘടനയും സമരരംഗത്ത് കൈകോർക്കുന്നത്. 1985 2007-2008 കാലയളവിൽ 100 ദിവസവും എഴുത്തുകാർ സമരം ചെയ്തിരുന്നു. ടോം ക്രൂസ്, ആഞ്ചലീന ജോളി, ജോണി ഡെപ് തുടങ്ങിയ വിഖ്യാത അഭിനേതാക്കളുടെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ്. 2012 അതും അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടെലിവിഷൻ ആൻഡ് റേഡിയോ ആർട്ടിസ്റ്റും സംയോജിച്ച് സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടെലിവിഷൻ ആൻഡ് റേഡിയോ ആർട്ടിസ്റ്റ് രൂപം കൊണ്ടു. പ്രശസ്ത ഹോളിവുഡ് നിർമ്മാണ കമ്പനികളായ വാൾട്ട് ഡിസ്നി, നെറ്റ്ഫ്ലിക്സ്, പാരാമൗണ്ട് എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന അലയൻസ് ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് ടെലിവിഷൻ പ്രൊഡ്യൂസേഴ്സുമായി യൂണിയൻ നടത്തിയ ചർച്ച പരാജയമായതോടെയാണ് നടീനടന്മാർ അനിശ്ചിതകാല സമരത്തിന് ഇറങ്ങിയത്. 3 ജൂൺ യൂണിയനും സ്റ്റുഡിയോ ശൃംഖലകളും തമ്മിലുള്ള നിലവിലെ തൊഴിൽ കരാർ അവസാനിച്ചിരുന്നു. എന്നിട്ടും പുതിയ കരാർ സംബന്ധിച്ച് ചർച്ചയിൽ ധാരണയായില്ല. അതിനോടുള്ള പ്രതിഷേധ സൂചകമായി 98% യൂണിയൻ അംഗങ്ങളും സമരത്തിന് നിരുപാധിക പിന്തുണ നൽകുകയായിരുന്നു. വാർത്താശ്രദ്ധ നേടിയ സിനിമകളുടെ ചിത്രീകരണം പ്രക്ഷോഭ പശ്ചാത്തലത്തിൽ നിർത്തിയതിനാൽ കലാസ്വാദകർ നിരാശയിലാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് തുച്ഛമായ വേതനമേ ഉള്ളൂ എന്ന പരാതി സമർപ്പിച്ച യൂണിയനുകൾ തൊഴിൽ അന്തരീക്ഷം സൗഹാർദ്ദപരമല്ലെന്നും വിലയിരുത്തി. പ്രൊഡക്ഷൻ കമ്പനികളും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും വരുമാനത്തിൻ്റെ നിശ്ചിത വിഹിതം നൽകണമെന്ന് ആവശ്യപ്പെട്ട സമരക്കാർ തങ്ങളുടെ തൊഴിലിനെ ബഹുമാനിക്കാത്ത കരാറാണ് നിലവിലുള്ളതെന്നും വ്യക്തമാക്കി. അതിനാൽ പുതിയ തൊഴിൽ കരാർ അടിയന്തരമായി ഒപ്പിടണമെന്നും പ്രസ്താവിച്ചു.